ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ പഴവും ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നെയ്യ് അത്ര താല്പര്യമില്ല, അപ്പോൾ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നെയ്യ് എല്ലാം ചൂടായി വരുമ്പോൾ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ ഇതൊരു ഒരു മൂന്ന് പഴമുണ്ട് കേട്ടോ. മൂന്ന് അധികം വലിയ നേന്ത്രപ്പഴമല്ല, ചെറിയ തരത്തിലുള്ള നേന്ത്രപ്പഴമില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യെല്ലാം ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ദേവിട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എന്താണ് ദേവട്ടി ചേർത്ത് കൊടുക്കാൻ പോണേ? ഇനി എന്താ? ആ ഇനി നാളികേരമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് നാളികേരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മൂന്നാല് ടീസ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നാളികേരം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്കയാണ്. ഏലക്കയുടെ കുരുവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ പിന്നെ എന്താ ചേർത്ത് കൊടുക്കണ്ടേ ദേവ്? ദേവ് പറയാ, ദേവനോട് പറ, എന്താ ചേർത്ത് കൊടുക്കണ്ടേന്ന്? ഏലക്ക കുരുവാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഏലക്കയുടെ കുരു ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചേർത്ത് കൊടുക്കണ്ടേ മധുരത്തിന് ദേവോ? ഇനി എന്താ ചേർത്ത് കൊടുക്കണ്ടേ? ആ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലേ. അപ്പം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നാളികേരവും പഴവും എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദേവ് പറഞ്ഞ പോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. അപ്പം ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൂടിയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ പഴത്തിൻ്റെ മിക്സൊക്കെ അവിടെ നിന്ന് ചൂടാറുമ്പോഴത്തേക്ക് നമുക്കിതിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഗോതമ്പ് ദോശ ചുടുന്ന ആ മാവിൻ്റെ കൺസിസ്റ്റൻസിയിലേ, ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കലക്കിയെടുക്കാം. അപ്പം ഇതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കലക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ മാവൊക്കെ അത് ഈ രീതിയിൽ ഈ കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ദോശക്കട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇത് ചുട്ടിയെടുക്കാം. അപ്പം ഞാൻ ദോശക്കല്ലിൽ എണ്ണയൊക്കെ പരട്ടി കൊടുത്തിട്ടുണ്ട്. കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ദോശ വല്ലാതെ മുരിക്കേണ്ട കേട്ടോ. അപ്പോൾ ദോശ നമ്മൾ അധികം മുരിച്ചെടുക്കുന്നില്ല. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ദോശ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഞാൻ ഈ ഇപ്പുറത്തെ സൈഡ് അധികം മുരിച്ചെടുക്കുന്നില്ല കേട്ടോ. അപ്പം ഇതേപോലെ ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം ഇതിലേക്ക് നമ്മളുടെ പഴത്തിൻ്റെ മിക്സ് അത് ചേർത്ത് കൊടുക്കാം. അപ്പം നടുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഈ പഴത്തിൻ്റെ മിക്സ്. എന്നിട്ട് നമുക്കിത് പോക്കറ്റ് പോലെ മടക്കിയെടുക്കാം. അത് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാൻ ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൂടി മടക്കി കൊടുക്കുന്നുണ്ട് ട്ടോ ഇനി ഈ രണ്ട് സൈഡും കൂടി മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കി മാവ് വെച്ച് ഒട്ടിക്കുക ഒരു പോക്കറ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ദാ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് ദാ ഇതേപോലെ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇനി അടുത്ത ദോശ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്താ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് എണ്ണയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപ്പോൾ ചട്ടിയെല്ലാം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇനി ഡ്രൈ സ്നാക്കിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ കുറച്ച് നെയ്യ് തുള്ളി കൊടുത്ത് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തിരിച്ചും മറച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ദോശച്ചട്ടിയിൽ മൂന്നെണ്ണേ വെക്കാൻ പറ്റിയിട്ടുള്ളൂ ഇതാ ഇതേപോലെയാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഫ്രൈ എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ദോശച്ചട്ടിയിൽ തന്നെ എണ്ണ പുരട്ടി ഇതുപോലെ ചുട്ടെടുക്കുക അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ടുള്ള നമ്മളുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കട്ടെ ഹെൽത്തി അല്ലേ പിന്നെ ഇത് മൈദ വെച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കഴിക്കാനും മൈദ വെച്ചിട്ടാണ് പക്ഷേ ഗോതമ്പ് പൊടി അല്ലേ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് ആട്ട വെച്ചിട്ടും ചെയ്യാം ഗോതമ്പ് പൊടിയാണ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തത് കേട്ടോ ഇത് നമുക്ക് സ്പൈസി ആയിട്ട് ചെയ്യാം തക്കാളിയും സവാളയൊക്കെ കൂടിയിട്ടുള്ള മസാല ചെയ്തിട്ട് അല്ലെ പൊട്ടാറ്റൊക്കെ ചേർത്തിട്ടുള്ള മസാല ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്പൈസി ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ് ബൈ